ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിദ്രാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്, ഫ്ലവർ പോട്ട്. റംസാൻ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്, നമ്മുടെ ഷവർമയുടെ പോലെയൊക്കെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനാവശ്യമായ സാധനം ബോൺലെസ് ചിക്കനാണ്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. ചെറിയ ചെറിയ പീസ് വേണം. നമ്മളത് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് വലുപ്പത്തിൽ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. അതിന് വേണ്ട മസാലയ്ക്ക് വേണ്ടത് ഒരു അര സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യ കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്. ഉപ്പ് ഇതൊക്കെ നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ അല്പം നാരങ്ങ നീരും പിഴിഞ്ഞ് നന്നായി മസാലയാക്കി ഈ ചിക്കനിൽ പുരട്ടി വെക്കണം. കുറച്ച് നേരം പുരട്ടി വെച്ചാൽ അത്രയും നല്ലതാണ്, ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഒരു 10 മിനിറ്റ് 5 മിനിറ്റൊക്കെയോളം ഒന്ന് ചിക്കനിൽ നന്നായി പുരട്ടി വെച്ചാൽ കുറച്ച് നന്നായിരിക്കും. നന്നായിട്ട് ചിക്കനിൽ എല്ലായിടത്തും മസാല എത്തണം. നന്നായി കുഴച്ചിട്ട് നമ്മൾ ഒരല്പം നേരം അത് വെക്കണം. മസാല എല്ലായിടത്തും നന്നായിട്ട് പിടിക്കണം. അധികം നേരം വെക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ അത് നേരെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇനിയൊരു ചട്ടി വെച്ച് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. ചിക്കന് ജസ്റ്റ് ഒന്ന് വേഗം വേവുന്ന പാകം മതി. ഒരുപാട് ഹാർഡ് വെന്ത് പോയാൽ അത് ഭയങ്കര ഹാർഡായിരിക്കും. നമുക്കതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ക്യാരറ്റ്, അതേപോലെ ഉള്ളി, അതേപോലെ ക്യാപ്സിക്കം, ക്യാബേജ്, ഇതൊക്കെ ഞാൻ ഓരോ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഇനി ഞാൻ പാൻ ചൂടാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാനാണ്. ചിലവർ പച്ച അങ്ങനെ ചേർക്കാറുണ്ട്, പക്ഷെ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് ചേർക്കുന്നത്. കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ ഉള്ളി കടിച്ചാൽ അതിൻ്റെ എരിവ് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോന്നില്ല. അതുകൊണ്ട് ഞാനത് ചെറുതായൊന്ന് ഫ്രൈ ചെയ്യല, ചെറുതായി ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ നിറം കുറച്ചൊന്ന് മാറിയാൽ മതി ചെറുതായി. ഇനി അതിലേക്ക് ഞാൻ അല്പം ഇഞ്ചി ചേർക്കുന്നുണ്ട്, ചെറിയ പീസാണ്. ഇനി ആ ക്യാബേജും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായി ഒന്ന് വാടിയാൽ മതി. ഒരുപാടങ്ങ് വെന്ത് കൊഴിഞ്ഞു പോവേണ്ട, ചെറുതായി ഒന്ന് വാടിയാൽ മതി. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാതെ അത് പെട്ടെന്നൊന്ന് മുരിഞ്ഞ് വാടി കിട്ടും. ഇത്ര ആയാൽ മതി കേട്ടോ. ഇനി അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ിലേക്ക് മാറ്റി അതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും നമ്മൾ പച്ചയോട് കൂടിയാണ് ചേർക്കുന്നത്. അത് നമ്മൾ വാട്ടിയെടുക്കുന്നൊന്നുമില്ല. ക്യാരറ്റും ക്യാപ്സിക്കും നമ്മൾ പച്ചയ്ക്ക് ചേർക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതേ ആഡ് ചെയ്യുന്നുള്ളൂ. അതിന് വലിയ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഉപ്പ് ആദ്യം നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഇട്ടത് കൊണ്ട് ഇനി വേണമെന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് മയനസ് ചേർക്കുന്നതുകൊണ്ട് മയനസിൽ ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ. ഇനി അല്പം കുരുമുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക.
നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ ഹോം മെയ്ഡ് മയണൈസാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് ഇടുന്നതാണ്. മയണൈസ് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് 2 സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് മയണൈസിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമായിരിക്കും, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് മയണൈസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മയണൈസ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയണൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മയണൈസിൽ നമ്മൾ ഉപ്പിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഉപ്പ് പിന്നെ വേണോ എല്ലാം നോക്കിയിട്ട് വേണം പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മയണൈസ് ഈ വെജിറ്റബിൾ കൂട്ടിൻ്റെ എല്ലായിടത്തും എത്തണം. മയണൈസ് ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും മയണൈസ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെ, ഉപ്പ് അല്പം കുറവാണ്, അതുകൊണ്ട് ഞാൻ അല്പം കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഫില്ലിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിൻ്റെ പോട്ടിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇനി ഞാനിവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് മൈദ നന്നായി കുഴച്ച് കൊടുക്കുക. നമ്മൾ സാധാ മൈദ കുഴക്കുന്ന പോലെ തന്നെ നന്നായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഹാർഡായാൽ അതിൻ്റെ പോട്ട് ഭയങ്കര ഹാർഡായി പോകും. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി നമ്മളിതാ സ്റ്റീൽ ഗ്ലാസ് കണ്ടില്ലേ, ഇതുപോലെ എന്തെങ്കിലും സ്റ്റീൽ ഗ്ലാസ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഗ്ലാസ്സിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ അതിങ്ങോട്ട് വിട്ടു പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് ഒന്ന് മെല്ലെ കൈക്കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡും ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അത് ഫ്രൈ ആകുമ്പോൾ അത് വിട്ടു പോന്നോളും. മെല്ലെ ഒന്ന് നന്നായി അമർത്തി കൊടുക്കും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മെല്ലെ ഫിംഗർ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ ബാലൻസ് വരുന്ന ഭാഗങ്ങൾ മെല്ലെ നമ്മൾ കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് മെല്ലെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കട്ട് ചെയ്താണ്ട്. എന്നിട്ട് എണ്ണ നന്നായി ചൂടാവണം. ചൂടാവാഞ്ഞാൽ അത് പോരത്തില്ല, വിട്ട് പോരത്തില്ല. അതുകൊണ്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ ഗ്ലാസ് ഇറക്കി വെച്ച് കൊടുക്കുക. അത് തിരിച്ചു മറിച്ചു ഇങ്ങനെ ഇട്ട് കൊടുക്കണം സൈഡൊക്കെ. അതിനുശേഷം മെല്ലെ നമ്മളെന്തെങ്കിലും സ്പൂണോ ഓർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് മെല്ലെ ആ ഗ്ലാസ്സിൽ നിന്ന് വെടിയിച്ചു കൊടുത്താൽ മതി, അത് പെട്ടെന്ന് വിട്ടു പോരും. ഗ്ലാസ് കൈകൊണ്ട് പിടിക്കരുത് കേട്ടോ, ഗ്ലാസ് നന്നായി എണ്ണയിലായതുകൊണ്ട് ചൂടായി നിൽക്കുന്നതാണ്. നമ്മൾ വേഗം പോയി കൈക്കൊണ്ടൊന്നും ആരും പിടിക്കരുത്. മെല്ലെ എന്തെങ്കിലും ക്ലിപ്പ് കൊണ്ട് പിടിച്ചിട്ട് സ്പൂണോട് മെല്ലെ വെടിയിച്ചിട്ടല്ലേ അത് കിട്ടും. അതിൻ്റെ എല്ലാ സൈഡും ഫ്രൈ ആവുന്ന വരെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാവുന്ന വരെ അതിൻ്റെ എല്ലാ ഭാഗവും ഫ്രൈ ആവുന്ന വരെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാനാണുള്ളൂ. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലവർ പോട്ട് റെഡി ആവുന്നതാണ്. അതിൻ്റെ 1/4 ഭാഗം നമ്മൾ ഒരുപാട് നിറച്ചൊന്നിട്ട് കൊടുക്കണം, 1/4 ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഡെക്കറേഷന് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് മയണൈസും സോസും കൂടെ ജസ്റ്റ് ഒന്ന് റെഡി കൊടുത്താൽ മതി. നമ്മുടെ ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഫ്താർ പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. കാണാനും കുറച്ച് ഭംഗിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കാണാൻ നല്ലൊരു പോട്ട് ഫ്ലവർ പോട്ടിനെ പോലെ തന്നെ ഉണ്ട്. നല്ല ഭംഗിയാണിത് കാണാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അടുത്ത് കണ്ട ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.